ഒരു വ്യക്തിയുടെ സ്ട്രോങ് ഡിറ്റർമിനേഷനും പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതവും വിവരിക്കുന്ന ഒരു കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരു സാധു ബ്രാഹ്മണൻ തൻ്റെ 5 വയസ്സുള്ള മകനെയും കൂട്ടി വിജയദശമി നാളിൽ അടുത്തുള്ള ഗുരുകുലത്തിൽ എഴുത്തിനിരുത്താനെത്തുന്നു. ആ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ആദ്യാക്ഷരം പകർന്നു കൊടുത്തിരുന്നത് വിജയദശമി നാളിലായിരുന്നു. അസാധാരണ തിരക്ക്. ഓരോ കുട്ടിയും കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് സ്വർണം വെള്ളി നാണയങ്ങൾ ഗുരുദക്ഷിണയായി സമർപ്പിച്ച് ആദ്യാക്ഷരങ്ങൾ ഗുരുവിൽ നിന്ന് സ്വീകരിക്കുന്നു. നമ്മുടെ സാധു ബ്രാഹ്മണ ബാലൻ്റെ ഉഴവുമെത്തി. വെറ്റിലയിൽ ഒരു പഴയ പിച്ചള നാണയം ദക്ഷിണ വച്ച് അവൻ തൊഴുതു നിന്നു. ഗുരു അച്ഛനെയും മകനെയും മാറി മാറി നോക്കി. ഗുരുവിൻ്റെ മുന്നിൽ ഭവ്യതയോടെ ഇരിക്കുന്ന കുട്ടിയോട് ഹസ്തരേഖയിലും ജ്യോതിശാസ്ത്രത്തിലും അഗാധ പണ്ഡിതനായ ഗുരു വലത് കൈ നീട്ടാൻ ആവശ്യപ്പെടുന്നു. കൈരേഖകൾ പരിശോധിച്ച ശേഷം ഗുരു പ്രഖ്യാപിച്ചു, ഇവന് വിദ്യാഭ്യാസ രേഖയില്ല, പഠിക്കാൻ ഇവൻ മണ്ടനായിരിക്കും. അച്ഛനോടായി പറഞ്ഞു, നിങ്ങളൊരു ബ്രാഹ്മണനാണല്ലോ, ഇവനെ പൂജാവിധികൾ പഠിപ്പിക്കൂ, അങ്ങനെ അവൻ അവൻ്റെ ജീവിതമാർഗം കണ്ടെത്തിക്കൊള്ളും. മുന്നോട്ടു പോവാൻ ആവശ്യമായ മിനിമം അറിവെങ്കിലും അവന് പകർന്നു കൊടുക്കാൻ ആ സാധുവൃദ്ധൻ ഗുരുവിനോട് അപേക്ഷിച്ചു. ഗുരുവിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, വിദ്യാഭ്യാസ രേഖയില്ലാത്ത പഠിക്കാൻ മണ്ടനായ ഇവനെ ഞാനെങ്ങനെ പഠിപ്പിക്കും? ആ കാലഘട്ടത്തിൽ ഓലയിൽ എഴുത്താണി കൊണ്ട് ആണ് ആദ്യക്ഷരങ്ങൾ കുറിച്ചിരുന്നത്. ഗുരുവിൻ്റെ അടുത്തായി ഒരു എഴുത്താണി ഇരിക്കുന്നത് കണ്ട ബാലൻ തൻ്റെ കയ്യിൽ എഴുത്താണി എടുത്തുകൊണ്ട് വിദ്യാഭ്യാസ രേഖയുടെ സ്ഥാനത്ത് ആഴത്തിലൊരു രേഖ വരച്ചു. കയ്യിൽ ചോര ചീറ്റി തൻ്റെ വലത് കൈ ഗുരുവിന് നേരെ നീട്ടിക്കൊണ്ട് ആ ബാലൻ ചോദിച്ചു, ഈ മുറി ഉണങ്ങിക്കഴിയുമ്പോൾ ഇവിടെ ഒരു വിദ്യാഭ്യാസ രേഖയുണ്ടാവൂ, ഇനി എന്നെ പഠിപ്പിച്ചുകൂടെ ഗുരു? കണ്ണുകൾ നിറഞ്ഞൊഴുകിയ ആ ഗുരു ആ ബാലനെ തന്നോട് ചേർത്ത് നിർത്തി അവൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, നിൻ്റെ ദൃഢനിശ്ചയം, ലക്ഷ്യം നേടിയെടുക്കാൻ നീ കാണിച്ച ഈ കമ്മിറ്റ്മെൻറ്റ് നിന്നെ ഒരു കാലത്ത് ലോകപ്രശസ്തനാക്കി മാറ്റും. വിഷ്ണുഗുപ്തൻ എന്ന ആ ബാലൻ പിന്നീട് ആരായി തീർന്നു എന്നറിയണ്ടേ? അർത്ഥശാസ്ത്രത്തിൻ്റെയും നീതിശാസ്ത്രത്തിൻ്റെയും പിതാവായ ചന്ദ്ര എന്ന തെരുവ് ബാലനെ ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ചക്രവർത്തിയാക്കി വാഴിച്ച ചാണക്യൻ, ചാണക്യൻ്റെ കഥയാണ് നിങ്ങൾ കേട്ടത്. ഈ സ്റ്റോറി ഫേമസ് ഗ്രാമർ ബുക്കായ അഷ്ടാധ്യായയുടെ ആചാര്യനായ മഹാർഷി പാണിനിയെ പറ്റിയാണെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. ഭാരതത്തിൻ്റെ എക്കാലത്തെയും മികച്ച രാഷ്ട്രപതിമാരിൽ ഒരാളായ ആദരണീയനായ APJ അബ്ദുൾ കലാം സാർ പറഞ്ഞത്, നിങ്ങൾ പരുന്തുകളെ പോലെ ആവണം, 5 കിലോമീറ്റർ അകലെ നിന്നും തൻ്റെ ഇരയെ ലക്ഷ്യം വഹിക്കാൻ സാധിക്കുന്ന ഒരു ഈഗിൾ എന്തൊക്കെ പ്രതിസന്ധികളെയും തരണം ചെയ്ത് അതിനെ നേടിയിരിക്കും, അവ ഒരിക്കലും മറ്റ് ജീവികൾ ഉപേക്ഷിച്ച ശവശരീരങ്ങൾ ഭക്ഷിക്കാറില്ല. പക്ഷെ നാം പലപ്പോഴും ജീവിതത്തിൽ ഒരുപാട് കംപ്ലൈൻറ്റ് പറയുന്നവരാവാം. ആവശ്യത്തിന് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടില്ല, ആവശ്യത്തിന് പണമില്ല, പുവർ ഫാമിലിയാണ്, ഫാമിലി സപ്പോർട്ട് പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ല, നല്ല സുഹൃത്തുക്കൾ എനിക്കില്ല, ഇതുപോലെ ഒരുപാട് കംപ്ലൈൻസ്. പക്ഷെ ഒന്നുണ്ട്, വിജയിക്കാനുള്ള ആഗ്രഹം അതിതീവ്രമാണെങ്കിൽ വിജയം നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഇഫ് യു ആർ വെരി ക്ലിയർ അബൌട്ട് യുവർ ഗോൾ, അത് നേടിയെടുക്കാനുള്ള സ്ട്രോങ് ഡിറ്റർമിനേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ എവറിഥിങ് വിൽ കം ടു യു, ഓപ്പർച്യൂണിറ്റീസ്, നീഡഡ് സപ്പോർട്ട്, മണി, എവറിഥിങ്. റിമെമ്പർ, എവറി ഹ്യൂമൻ ബീയിങ് ഈസ് എ ക്രിയേറ്റർ ഓഫ് ഹിസ് ഓൺ ഡെസ്റ്റിനി.